ഹലോ വെൽക്കം ടു സിസ്റ്റേഴ്സ് കുക്കിംഗ് മൂവ്മെൻറ്റ്സ് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊറോട്ടയാണ് ഇത് നമ്മൾ വീശാണ്ടട്ടോ ഈ ഒരു പൊറോട്ട റെഡിയാക്കി എടുക്കണത് ഈ പൊറോട്ട നമ്മൾ പകുതി ആട്ടയും പകുതി മൈദയും യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ളതും സിമ്പിൾ ആയിട്ടുള്ള പൊറോട്ട എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ അതിന് മുമ്പായി ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇവിടെ കിലോ മൈദയും കിലോ ആട്ടയും കൂടെയുള്ള മിക്സ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടി ചൊച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ മുട്ടയും മൈദയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ചേശ് കുറച്ച് ചേച്ചി വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ശേഷം ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് കുഴച്ച് കൊടുക്കണം വെറുതെ കുഴച്ച് കൊടുക്കലല്ല നല്ലവണ്ണം സോഫ്റ്റ് ആക്കി എടുക്കണം അങ്ങനെ കുഴച്ചെടുത്തതിൻ്റെ മുകളിൽ ഞാൻ കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചെടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചു കൊടുത്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വെക്കാൻ പോണ പാത്രത്തിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കുഴച്ച് വെച്ചിട്ടുള്ളത് വെക്കുക ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ചുകൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എല്ലായിടത്തേക്കും ശരിക്കും തേച്ച് കൊടുക്കാം ഇനി നമുക്കൊരു നനന് തുണി വെച്ചിട്ട് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക ഇത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അഞ്ച് മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക ഇതൊരഞ്ച് മണിക്കൂറിന് ശേഷം കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ച് കൊടുക്കണം നല്ല സോഫ്റ്റ് തന്നെയാണ് ഇനി നമുക്ക് ഇതൊന്ന് ബോൾസ് ആക്കി എടുക്കണം അപ്പോൾ ഇത് വീഡിയോ കാണുന്നത് പോലെ ചെയ്ത് കൊടുക്കാം ഇതൊരു ഇരുപത് പൊറോട്ടോകൾ ഉണ്ടായിരുന്നു ഇത് സത്യം പറഞ്ഞാൽ ഞാനല്ല ചെയ്യണത് എൻ്റെ ഒരു മൂത്തുമ്പാണ് ചെയ്യണത് ഞാൻ ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ വീഡിയോയിൽ കാണുന്നതുപോലെ ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇത് നമുക്കൊന്ന് പരത്തി കൊടുക്കണം ചപ്പാത്തിയുടെ പരത്തുന്ന പോലെ പരത്തി കൊടുക്കാം അതിന് ശേഷം കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്യുക ഇനി അതിന് മുകളിൽ നമ്മൾ ആക്കി വെച്ചിട്ടുള്ള പരത്തി വെച്ചിട്ടുള്ളത് വെച്ച് കൊടുത്തിട്ട് മുകളിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അത്യാവശ്യം ഓയിൽ തേച്ച് കൊടുക്കണം അതിന് മുകളിൽ മൈദപ്പൊടി അല്ലെങ്കിൽ ആട്ടപ്പൊടി ടെസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇനി അടുത്ത ലെയർ വയ്ക്കുക ഓയിൽ തേക്കുക അതേപോലെ ശരിക്കും ചെയ്ത് കൊടുക്കുക പിന്നെ അതിന് മുഴുവൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതൊരു പത്തെണ്ണം ഞാൻ വെച്ചെടുത്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ലാസ്റ്റത്തെ ലെയറിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി മൈതപ്പൊടി ടെസ്റ്റ് ചെയ്യേണ്ട ഇതേപോലെ പത്തെണ്ണം ഞാൻ വേറെ ചെയ്തെടുത്തിട്ടുണ്ട് അതും ഇതേപോലെ തന്നെ കൊടുത്താൽ മതി എന്നിട്ട് അവസാനത്തെ ലെയറിൽ ഓയിൽ മാത്രം സ്പ്രെഡ് ചെയ്യുക ഇനി നമുക്കൊന്ന് മൂടി വെക്കണം ഒരു മൂന്ന് മണിക്കൂറോളം ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക ഇത് രണ്ടും ഞാൻ ഇതേപോലെ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ എവിടെയെങ്കിലും മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യത്തെ ലെയറിൽ നിന്ന് ഒന്ന് സൂക്ഷിച്ചെടുത്തതിന് ശേഷം വലിച്ചു നീട്ടിയിട്ട് ആ വലിനെ വരുന്ന ഭാഗത്ത് നമ്മൾ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം പറഞ്ഞല്ലോ പൊറോട്ട ഒക്കെ ആയതുകൊണ്ട് അത്യാവശ്യം ഓയിൽ ഉണ്ടാവണം ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം വീഡിയോ കാണുന്നത് പോലെ ചെയ്ത് കൊടുത്താൽ മതി ചെറുതായിട്ട് പൊട്ടിയെങ്കിലും കുഴപ്പമൊന്നും അഡ്ജസ്റ്റ് ചെയ്ത് പോയാലും മതി നമ്മൾ ഈ മൈദയുടെ മാട്ടപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് അങ്ങനെ അല്ലെങ്കിൽ മൈദ ആണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു കിലോ മുഴുവനായിട്ട് മൈദപ്പൊടി യൂസ് ചെയ്താലും കുഴപ്പമില്ല ഇതിപ്പോൾ ഞാനിവിടെ റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റാം അതിന് ശേഷം നമുക്ക് ഇതിന് മുകളിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇതേപോലെ എല്ലാം ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് തന്നെ ഒന്ന് കൈവെച്ച് പരത്തി കൊടുക്കണം വീഡിയോ കാണുന്നത് പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇത് എല്ലാതും ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചട്ടിയിൽ ചൂടായതിനു ശേഷം കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്യാം ആ ഓയിൽ സ്പ്രെഡായി ചൂടായി വരുമ്പോൾ നമ്മളെ പരത്തി വെച്ചിട്ടുള്ളതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം ഇനി ചെറുതായി കളറൊന്ന് മാറി വന്നപ്പോൾ ഞാൻ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ കുറച്ച് സമയം കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നുകൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇതിനിന്ന് റെഡി ആവുന്നത് വരെ നമ്മൾ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കണം ഈ സമയത്ത് ഞാനിവിടെ വേറെയും ചെയ്യണുണ്ട് കേട്ടോ ഞാൻ രണ്ട് പാനേ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്ത് തീർക്കാൻ പറ്റും അപ്പോൾ അപ്പോൾ എല്ലാ പൊറോട്ടയും ഇതേപോലെ തന്നെ ഒന്ന് ഇതാക്കി എടുക്കുക ഇപ്പോൾ ഇവിടെ നാലഞ്ച് പൊറോട്ട ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ അത് കൂടി തന്നെ നമ്മളൊന്ന് അടിച്ചു കൊടുക്കണം അപ്പോൾ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നമുക്ക് കൈവച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം ഇതിപ്പോൾ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് നമ്മളത് വീശാണ്ടൊക്കെയാണല്ലോ ചെയ്തിട്ടുള്ളത് എന്നേരം നമുക്ക് അത്യാവശ്യം ലെയറുകൾ ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും ഉറപ്പായും ഇഷ്ടപ്പെടും ഞാനിവിടെ അര മൈദയും അര ആട്ടയാണ് ചെയ്തിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മുഴുവനും മൈദ വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി അല്ലെങ്കിൽ മുഴുവൻ ആട്ട വെച്ചിട്ട് തന്നെ ചെയ്താലും കുഴപ്പമുണ്ടാവില്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക ഇതുവരെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക പോളെന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പോൾ ഇതിൻ്റെ ഒപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബീഫ് കറിയും കൂടി കൂട്ടി കഴിക്കുകയാണെങ്കിൽ നല്ല രുചി ഉണ്ടാവും ബീഫ് കറിയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കായിട്ട് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഈ പൊറോട്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായും ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ് പുതിയ രസിപ്പിയായിട്ട് വീണ്ടും കാണാം ബൈ ബൈ